അതിനിടെ കോഴിക്കോട് മണ്ഡലത്തിൽ ഇടതുമുന്നണി പ്രചാരണത്തിനായി ക്ഷേമ പെൻഷൻ വിതരണം ആയുധമാക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം സഹകരണ ബാങ്ക് വഴിയുള്ള പെൻഷൻ CPM നേതാക്കളും പ്രവർത്തകരും വീടുകളിൽ എത്തിക്കുന്നുവെന്നാണ് പരാതി. സാമൂഹിക മാധ്യമങ്ങളിൽ പെൻഷൻ ഗുണഭോക്താക്കളെ ഇടത് അനുഭാവികളായി ചിത്രീകരിക്കുന്നുമുണ്ട്. കായണ പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണ് 83-കാരനായ മമ്മദും ഭാര്യ പാത്തുമ്മയും. കുടിശ്ശികയായ 5 മാസത്തെ പെൻഷൻ കഴിഞ്ഞ തിങ്കളാഴ്ച കിട്ടി. സഹകരണ ബാങ്ക് ജീവനക്കാരന് പകരം CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പണവുമായി എത്തിയതെന്ന് ഇവർ പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന യുവാവ് ഫോട്ടോയും എടുത്തു. പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ഇടതുപക്ഷമാണ് ശരിയെന്ന തലവാചകവുമായി പെൻഷൻ തുകയുമായി നിൽക്കുന്ന ഇവരുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. തൊട്ടടുത്ത വാർഡിലെ അമ്മൂട്ടി തനിക്ക് വാർദ്ധക്യ പെൻഷൻ എത്തിച്ചത് അയൽവാസിയും കുടുംബശ്രീ ഭാരവാഹിയുമായ CPM പ്രവർത്തകയാണെന്ന് പറയുന്നു. പെൻഷൻ തുകയ്ക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥന നൽകി. ഒപ്പം PRD പ്രസിദ്ധീകരിച്ച സർക്കാരിന്റെ 1000 ദിന നേട്ടങ്ങളടങ്ങുന്ന മറ്റൊരു നോട്ടീസും. പെൻഷൻ വായിച്ചു വന്നപ്പോ പോസ്റ്റ് എടുക്കാൻ ഞാൻ പോയതാ. അത് ഇവിടെ അടുത്തുള്ള CPM നിയന്ത്രണത്തിലുള്ള കായണ സർവീസ് സഹകരണ ബാങ്ക് വഴി പെൻഷൻ കൈപ്പറ്റുന്നവരെയാണ് ഈ വിധം സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും UDF പരാതി നൽകി. പാവപ്പെട്ട ആളുകൾക്കൊന്നും വിവരമില്ലാത്ത ആളുകളുണ്ടാവും, അവരിൽ ശരിക്കും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. അതേസമയം പെൻഷൻ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് ബാങ്ക് ജീവനക്കാരെയാണെന്നും CPM-കാരുടെ കയ്യിൽ പണം എത്തിയതിനെക്കുറിച്ച് അറിയില്ലെന്നുമാണ് കായണ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി P. പ്രകാശിന്റെ പ്രതികരണം. ജില്ലയിലെ ഇടതു നേതാക്കളാരും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.